హలో ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు మై యూట్యూబ్ ఛానల్ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എക്കോ ചെയിൻ ടോക്കണെ കുറിച്ചിട്ടാണ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് അതിന്റെ പ്രീസൈലിൽ എങ്ങനെ വാങ്ങാം എന്നൊരു വീഡിയോ ചെയ്തിരുന്നു സെപ്റ്റംബർ ഏഴാം തീയതി ആയിരുന്നു ആ കോയിന് പാൻകേക്ക് ഷോപ്പിൽ ലിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ലിസ്റ്റിംഗ് സമയത്ത് എന്തോ ചെറിയ സാങ്കേതികമായിട്ടുള്ള തകരാറ് മൂലം അത് ലിസ്റ്റിംഗ് സാധിച്ചില്ല സാധിച്ചില്ലെന്നേരം പക്ഷേ ലിസ്റ്റിങ്ങിനോട് അനുബന്ധിച്ചിട്ട് അവരുടെ ടോക്കൺ സ്വാപ്പ് ചെയ്ത് പുതിയൊരു കോൺട്രാക്റ്റിലേക്ക് മാറണം എന്നൊരു കാര്യം അവർ പറഞ്ഞിരുന്നു പക്ഷെ അതോടുകൂടി അവരുടെ വെബ്സൈറ്റ് പൂർണ്ണമായിട്ട് ക്രാഷ് ആവുകയും ലിസ്റ്റിങ് നീണ്ടുപോകുകയും ചെയ്തിരുന്നു ഏകദേശം രാത്രിയിലാണ് പിന്നീട് കോയിൻ അവർ പക്ഷേ നമ്മൾ പ്രീസെയിലിൽ വാങ്ങിയ കോയിൻസ് ഒന്നും നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പാൻകേക്ക് ഷോപ്പിൽ വാങ്ങിയ ആൾക്കാർക്ക് അവിടുന്ന് ഡയറക്റ്റ് വിൽക്കാം എന്നുള്ള ഒരു ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരുപാട് ആൾക്കാർ ഇത് ആണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും മെസ്സേജ് ഇടുകയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നേരം ഒന്ന് ഞാൻ ഇതിനകത്ത് പ്രതികരിക്കാഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ടെലഗ്രാമിൽ പൂർണ്ണമായിട്ടും ആക്റ്റീവായിരുന്നു അവർ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം സ്വാഭാവികമായിട്ടും ഒരു വെബ്സൈറ്റ് ക്രാഷായി കഴിഞ്ഞാൽ അത് റിക്കവറി ചെയ്ത് കൊണ്ടുവരാനായിട്ട് കുറച്ച് സമയം എന്തായാലും എടുക്കും അപ്പോൾ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുക എന്നല്ലാണ്ട് നമുക്കവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും പക്ഷെ ആ കോയിന് പാൻകേക്ക് ഷോപ്പിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ പ്രൈസ് അപ്പ് ആയിരുന്നു അൻപത് ഡോളർ ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്ക് മോളിൽ വരെ അതിന്റെ വാല്യൂ കാണിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ നോക്കിയിരിക്കുകയല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത് ട്രസ്റ്റ് വലറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്ത് പുതിയ കോയിൻസിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ കോയിന്റെ വാല്യൂ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ കോയിന് എങ്ങനെയാണ് സ്വാപ്പ് ചെയ്യുന്നത് എന്ന് കൂടി ഞാൻ കാണിച്ചുതരാം അതിന് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോൺട്രാക്ട് അഡ്രസ്സ് അതായത് പുതിയ കോൺട്രാക്ട് അഡ്രസ്സ് നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാം ഓക്കെ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ ടോപ്പ് റൈറ്റിൽ സർ ടോക്കൺ എന്നുള്ളത് നമ്മൾ അതിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഒന്നും കാണുന്നുണ്ടാവില്ല നമ്മൾ ആഡ് കസ്റ്റം കൊടുക്കുക അതിനുശേഷം എത്തേറിയും മാറ്റി നമ്മൾ സ്മാർട്ട് ചെയിൻ ആക്കി കൊടുക്കുക ആ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം പേസ്റ്റ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക അന്നേരം ആ പുതിയ നെയിമും അതിൻ്റെ സിംബലും ഡെസിമലും കാര്യങ്ങളെല്ലാം അവിടെ ഷോ ചെയ്യുന്നതാണ് ജസ്റ്റ് ഡൺ എന്ന് മാത്രം കൊടുക്കുക ഇത്രയും നിങ്ങൾ ചെയ്തിട്ടതിനു ശേഷം ഡി ആപ്പ് ഓപ്പൺ ചെയ്യുക ഡി ആപ്പിൽ പോയിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എക്കോച്ചെയിൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിന്റെ ലിങ്ക് അടിച്ചു കൊടുക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്നതാണ് അന്നേരം ടോക്കൺ മൈഗ്രേഷൻ എന്നുള്ള പേജ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത് അവിടെ നിങ്ങൾ വലറ്റ് കണക്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ട്രസ്റ്റ് വലറ്റ് എന്ന് കാണിക്കുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത് അന്നേരം നമ്മുടെ വാലറ്റ് ഇവിടെ കണക്ട് ആയിട്ടുണ്ടാവും മുകളിൽ സീറോ എയ്റ്റ് സിക്സ് ടു എന്ന് പറഞ്ഞിട്ട് വല്ലറ്റിൻ്റെ അഡ്രസ്സ് അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഏത് വല്ലറ്റിലാണോ നിങ്ങളുടെ കോയിൻ കിടക്കുന്നത് ആ വല്ലറ്റിൽ തന്നെ വേണം നിങ്ങളിത് കണക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ടോക്കന്റെ ബാലൻസ് ഇവിടെ ഇങ്ങനെ ഷോ ചെയ്യുന്നുണ്ടാവും അവിടെ നിങ്ങൾ അപ്രൂവ് എന്ന് മാത്രം ക്ലിക്ക് ചെയ്യുക അപ്രൂവ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒൻപത് സെൻറ്റോളം നമ്മളിന്നൊരു ചാർജ് പിടിക്കും അതിനുശേഷം ടോക്കൺ സക്സസ്ഫുള്ളി അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും ശക്കല സമയം ചിലപ്പോൾ അതിനെടുക്കാറുണ്ട് അതിനുശേഷം ഒരു ഒന്ന് രണ്ടോ മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സ്വാപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സ്വാപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഡോളറിന് പുറത്ത് നമുക്ക് നെറ്റ്വർക്ക് ഫ്രീ ആയിട്ട് അവർ ഈഡാക്കുന്നുണ്ട് അതിൽ അപ്രൂവ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ തിരിച്ച് ഇ സി ടി അതായത് എക്കോ ചെയിൻ ടോക്കൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത അഡ്രസ്സിൻ്റെ അവിടെ പോയി ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ ടോക്കൺ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് പാൻകേക്ക് സ്വാപ്പിൽ കണക്ട് ചെയ്തിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അതിന് ആപ്പിൽ പോയിട്ട് പാൻ കേക്ക് സ്വാപ്പ് ഓപ്പൺ ചെയ്യുക ഓക്കെ ഇവിടെ ബി എൻ ബി താഴോട്ടാക്കി കൊടുത്തുകൊണ്ട് ഇവിടെ ടോപ്പിൽ നമ്മൾ ആ അഡ്രസ്സ് അതായത് പുതിയ കോൺട്രാക്റ്റ് ഉണ്ടല്ലോ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം എൻ്റർ ചെയ്യുക മാക്സിമം കൊടുക്കുക ഇപ്പോൾ അതിൻ്റെ വാല്യൂ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആവും അല്ല ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹോൾഡ് ചെയ്യുക കാര്യം നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടേണ്ടിയിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഉള്ള എമൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാളുകൂടി ഹോൾഡ് ചെയ്ത് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ടോക്കൺ മൈഗ്രേഷനും അതിന്റെ വിഡ്രോവലും കാര്യങ്ങളൊക്കെ ഒക്കെ എത്രയാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അണ്ടിൽ ദെൻ ബൈ